പ്യാരം വെച്ചോ എന്ന് നമ്മൾ വാചത്തെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് വാച്ച് വാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് വാച്ച് വാചിക്ക ശാബ്ദിക അർത്ഥേ ബോൽനേക്ക വിഷയം ക്രിയാക്കേ ജസ് രൂപാന്തർ യഹ് ജാനാ ജായേക്ക് ക്രിയാദ്വാരാ കിയേ ഗയ വിധാൻ കാ കേന്ദ്രബിന്ദു കർത്താ ഹേ കർമ്മഹേ അഥവാ ക്രിയാ ഭാവ് ഒസെ വാച്ച് കത്ത് വാച്ച് എന്ന് പറഞ്ഞാൽ എന്തിനെപ്പറ്റിയാണ് പറയുന്നത് ആ പറയുന്ന വിഷയമാണ് വാച്ച് അത് നമ്മൾ ചിലപ്പോൾ കർമ്മത്തെ പറ്റി ആയിരിക്കാം ചിലപ്പോൾ ആ കേന്ദ്ര ബിന്ദു ക്രിയയെപ്പറ്റിയാവാം അല്ലെങ്കിൽ ഭാവത്തെപ്പറ്റിയാകാം അല്ലെങ്കിൽ കർത്താവിനെപ്പറ്റിയാകാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വാച്യത്തിന് കർത്താവ് വാച്ച് കർമ്മവാച്ച് ക്രിയാ വാച്ച് ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കും കർത്തൃവാച്ചെന്ന് പറഞ്ഞാൽ ജെസ് വാക്യമേ വാച്ച് ബിന്ദു കർത്താഹേ ഉസേ കർത്തൃവാച്ച് കത്തേഹെ കർത്തൃവാചത്തിൽ കർത്താവനാണ് പ്രാധാന്യം കർത്താവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഉദാഹരണമായിട്ട് ബച്ചേ ഖേൽ രഹേഹേ അശോക് പുസ്തക പട്ടാഹേ ആദ്യമേ ഇവിടെ ബച്ച അശോക് ഇതാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അതായത് ബച്ച ഖേൽ രഹേഹയെന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു അശോക് പുസ്തകം അല്ല വായിച്ചു കൊണ്ടിരിക്കുന്നു വായിക്കുന്നു അപ്പോൾ ഇവിടെ അശോകനാണ് അവിടെ പ്രാധാന്യം ഇനി നമ്മൾ കർമ്മവാചി എടുത്താൽ അവിടുത്തെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞ കർമ്മമാണ് ഉദാഹരണം രമേശസേ അബ്ദൂത്ത് പിയ നഹിൻ ജെ അവിടെ രമേശനല്ല അവിടെ ആ കർമ്മത്തിനാണ് പ്രാധാന്യം അപ്പോൾ നമ്മൾ കർത്തൃവാചിയാണെങ്കിൽ കർമ്മവാചിയാണെങ്കിലും അവിടെ എന്തിനെപ്പറ്റിയാണോ പറയുന്നത് അതിനാണ് അവിടെ പ്രാധാന്യം കർത്തൃവാചത്തിൽ നിന്ന് കർമ്മവാചത്തിലേക്ക് മാറ്റാനായിട്ട് കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും കൂടെയുള്ള വിഭക്തികൾ മാറ്റി കർത്താവിൻ്റെ കൂടെ സേ കെ ദ്വാര യാ ദ്വാര ലഗാന ചാഹിയെ അത് ചേർത്താൽ മതിയാവും അതേപോലെ കർത്തൃവാചിക്ക് മുഖ്യക്രിയാക്കോ സാമാന്യ ഭൂതകാൽക്ക് ക്രിയാമേ ബദൽക്കർ ഉസ്കെ സാത്ത് ജാന ക്രിയാക്ക രൂപാന്തരിത രൂപ ജോഡിതേന ചി കൃവാച്യത്തിലെ മുഖ്യക്രിയയെ അതിന് സാമാന്യ ഭൂതകാല രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ജാനാക്രിയക്ക ജാനാക്രിയയുടെ രൂപാന്തരിത രൂപം ചേർത്താൽ മതിയാകും ഉദാഹരണം നോക്കിയാൽ ബാലക് പത്രിലിഖ്താഹെ നമ്മൾ കർത്തൃവാച്യത്തെ കർമ്മവാചത്തിലേക്ക് മാറ്റുമ്പോൾ ബാലക സേ പത്രി ലിഖാജാത്താഹെ माँ ने पुत्र को सुला दिया माँ के द्वारा पुत्र सुला दिया गया रजिया ने कपड़े धोए रज़िया से कपड़े धोए गए तुम फूल तोड़ोगे तुमसे फूल तोड़े जाएंगे रमेश अब दूध नहीं पी रहा है रमेश से अब दूध नहीं पिया जा रहा है इन्हें न मतलब ആ കർത്തൃവാച്യത്തിൻ്റെ വിഭക്തി പ്രത്യങ്ങൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചേർക്കും സേ അല്ലെങ്കിൽ ദ്വാര ചേർക്കും അതുകൂടാതെ ആ ക്രിയയുടെ സാമാന്യ ഭൂതകാല രൂപത്തെ അതിൻ്റെ കൂടെ നമ്മൾ ജാനാക്രിയയുടെ രൂപം കൂടി നമ്മൾ കൂടെ ചേർക്കും ഇപ്പം നിങ്ങൾക്ക് ഈ പെട്ടെന്ന് കർത്തൃവാച്യത്തെ കർമ്മവാച്യത്തിലേക്ക് മാറ്റാനുള്ള വിദ്യ പഠിച്ചു കാണുമല്ലോ ഇനി നമുക്ക് തിരിച്ച് നമുക്ക് കർമ്മവാചത്തിൽ നിന്ന് കത്രുവാചിയാക്കാൻ വേണ്ടി എന്തോ ചെയ്യണം അത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ വിപരീതം ചെയ്യുക അതായത് ബച്ചോംസേ ഖേലാ ജായേഗ കർമ്മവാചിയാണ് ബച്ചോംസേ ഖേലാ ജായേഗ അത് നമ്മൾ കത്രുവാചിയാക്കാൻ ബച്ചേ ഖേലേങ്കെ ആ കർത്താവിൽ നിന്ന് അതിലെ വിഭക്തി അത് സേ അല്ലെങ്കിൽ കെ ദ്വാര അതെല്ലാം എടുത്തു കളഞ്ഞാൽ മാത്രം മതിയാകും രാം സേ പഠാ നഹീം ജാത്ത അതെങ്ങനാകും രാം നഹീം പട്ട സുരേഷ് ദ്വാര കൽ പാത്ര ലിഖാ ജായേഗ സുരേഷ് കൽ പാത്ര ലിഖേഗ അമിത് സേ ദൗഡാ നഹിൻ ജാത്ത അമിത് ദൗഡാ നഹിം സത്ത അങ്ങനെ നമുക്ക് പെട്ടെന്ന് കർമ്മവാചത്തിൽത്തെ കർമ്മവാചത്തെ കത്രുവാചാക്കാനും കർത്തൃവാച്യത്തെ കർമ്മവാചിയാക്കാനും പറ്റും ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി അയച്ചു കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം